അതുകൊണ്ടാണല്ലോ ശത്രു അല്ലാത്ത ആ സമയത്ത് പോലും പ്രേമചന്ദ്രനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത്. അതുപോലെ ആരെയും മടിക്കാൻ പാതിരിമാരെ വരെ പുരോഹിതന്മാരെ വരെ അങ്ങനെ വിളിക്കാൻ മടിക്കുകയില്ല. ആ തെമ്മാടിത്തം എന്ന് തന്നെ തൻ്റെ കൂടെയുള്ള ആൾക്കാരെയോട് പറയാനും മടിക്കുകയില്ലാത്ത ഒരു തുറന്നങ്ങ് പറച്ചിൽ, തുറന്നു പറച്ചിലുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആളാ. ജീവിക്കുന്നതിനായാലും തുറന്നു പറയുന്ന ആളായിരുന്നു, പക്ഷെ കുറച്ചുകൂടി സൗമ്യമായിട്ടായിരുന്നു. ശ്രീ രാജേന്ദ്രൻ കേരളത്തിൽ ജനപ്രിയ എന്താ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരിച്ചിട്ട് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് ഈ 18-ാം തീയതി ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് തിരുവനന്തപുരം തലസ്ഥാനത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം, 19-ാം തീയതി ഉമ്മൻചാണ്ടി അനുസ്മരണം വെച്ചപ്പോൾ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം, അന്ന് ഉദ്ഘാടന പരിപാടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ശ്രീ ചാണ്ടി ഉമ്മൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വാനോളം പുലർത്തി സംസാരിച്ചു. അതിപ്പം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരിക്കാണ്. എന്റെ ചോദ്യം ഇതാണ്, ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി ദ്രോഹിച്ചിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുലർത്തിയിരിക്കുന്നത്. ഇതിപ്പോ സമൂഹ മാധ്യമം ചർച്ചയായിരിക്കാണ്. ഇങ്ങനെ ഒരു പുലർത്തലിന്റെ ആവശ്യമുണ്ടോ? ചാണ്ടി ഉമ്മൻ പകരം മറ്റൊരാൾ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അഭിലാഷേ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വനമാണ്, ഒരു കൊടുങ്കാടാണ്. ആ കൊടുങ്കാട്ടിൽ മാൻകുട്ടികളുണ്ട്, അതുപോലെ ചെന്നായ്ക്കളും ഉണ്ട്. മാൻകുട്ടികളുടെ ആ മൃദു മാർദ്ദവും ലാളിത്യവും അതുപോലെ തന്നെ മത്രണമായ സ്നേഹവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. അതുപോലുള്ള ആളുകൾ അപൂർവതയാണ് രാഷ്ട്രീയത്തിന്. അതേസമയം ചെന്നായ്ക്കളുമുണ്ട്, പുലികളുണ്ട്, കടുവകളുണ്ട്, അങ്ങനെയുള്ള ധാരാളം കഴുതപ്പുലികളുണ്ട്, കഴുതകൾ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോ പിണറായി വിജയന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെന്നായയുടെ ക്രൗര്യത്തോടുകൂടിയുള്ള രാഷ്ട്രീയമാണ്. ഭൗതികമാക്കി മാത്രമല്ല, വാക്കുകൾ കൊണ്ടും ഹിംസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തെളിയിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി അതാണ്, മാർക്സിസ്റ്റ് രാഷ്ട്രീയ ശൈലിയാണ്. ശത്രുക്കളോട് യാതൊരുവിധമായ ദാക്ഷിണ്യവും പുലർത്താത്ത രീതിയിലുള്ള, അതുകൊണ്ടാണല്ലോ ശത്രു അല്ലാത്ത ആ സമയത്ത് പോലും പ്രേമചന്ദ്രനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത്. അതുപോലെ ആരെയും മടിക്കാൻ പാതിരിമാരെ വരെ പുരോഹിതന്മാരെ വരെ അങ്ങനെ വിളിക്കാൻ മടിക്കുകയില്ല. ആ തെമ്മാടിത്തം എന്ന് തന്നെ തൻ്റെ കൂടെയുള്ള ആൾക്കാരെയോട് പറയാനും മടിക്കുകയില്ലാത്ത ഒരു തുറന്നങ്ങ് പറച്ചിൽ, തുറന്നു പറച്ചിലുകാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആളാ. ജീവിക്കുന്നതിനായാലും തുറന്നു പറയുന്ന ആളായിരുന്നു, പക്ഷെ കുറച്ചുകൂടി സൗമ്യമായിട്ടായിരുന്നു. അപ്പൊ ഓരോ സ്വഭാവ രീതികളാണ്. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ കാര്യം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ, അതൊരു രാഷ്ട്രീയ ഹത്യയാണ്. ടി പി ചന്ദ്രശേഖരന്റെ ഭൗതിക ദേഹം ഇല്ലാതാക്കിയതുപോലെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ സ്വത്വവും തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ്. ഉമ്മൻചാണ്ടിയെ ദൂരെ നിന്നറിയുന്ന നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ഒരു സ്ത്രീ പക്ഷം അതിലേക്ക്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിഹത്യ, ഒരു തേജോപദം നടത്തുകയാണ്. ശ്രീ രാജേഷ് കുമാർ, ചാണ്ടി ഉമ്മൻ എന്തിനാണ് ശ്രീ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത്ര പുലർത്തിപ്പറേണ്ട ആവശ്യം? ഒരാവശ്യവുമില്ല, തീർച്ചയും അത് വളരെ അസ്വാഭാവികമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ വേട്ടയാടിയവരാണ് ഇവര്, വേട്ടയാടിയവരെ ഇരകൾ എന്തിന് പ്രകീർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാവാത്ത ചോദ്യമാണ്. അവരുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമായിരിക്കാൻ തന്നെ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ച കെ കരുണാകരനെ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ പിണറായി വിജയനെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സൗഹൃദം പുലർത്താം. സ്വന്തം അപ്പയെ, ചാണ്ടി പറയാം എന്റെ അപ്പയാണ് ഈ എനിക്ക് ഏറ്റവും വലിയ, സ്വന്തം അപ്പയെ ക്രൂശിച്ച, അതായത് ബലിയാടാക്കിയ ഒരാളെയാണ് ആ സ്ഥിതി പുലർത്തി പറയേണ്ടത്. ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്ന പകരം വാനോളം പുലർത്തുകയായിരുന്നു. അതെ അതെ, വാനോളം പുലർത്തേണ്ട യാതൊരു, ഞാൻ പറഞ്ഞു വളരെ അസ്വാഭാവികവും അസാന്ദർഭികവുമാണ്, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം കേരളം മറന്നിട്ടില്ല അതൊന്നും, ആ ചരിത്രമൊന്നും കേരളത്തെ മറന്നിട്ടില്ല. എന്തൊരു ക്രൂരതയായിരുന്നു! ഉമ്മൻചാണ്ടിയെ മാത്രമല്ലല്ലോ, ഈ ചാണ്ടി ഉമ്മനെ ഈ ആരോപണത്തിന് വിധേയനാക്കിയില്ലേ? സരിതാ നായർ ആരോപിച്ചില്ലേ? അതിനെ അനുകൂലിച്ചില്ലേ? ആ സരിതാ നായരെ പൊക്കിക്കൊണ്ട് നടന്നില്ലേ? അതുപോലെ തന്നെ മാത്രമാണോ ഒരു ഗൺമാനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളെ തന്നെ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പ്രസംഗിച്ചില്ലേ? ഇതൊക്കെ തിരുത്തേണ്ടത് പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കളല്ലേ? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടായോ? ഉമ്മൻചാണ്ടിയുടെ കൂടെ അദ്ദേഹം ഏറ്റവും അധികം വിഷമിച്ച സന്ദർഭം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരെ നിയമസഭയിൽ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു കാര്യവുമില്ലാതെ അതൊക്കെ നമ്മുടെ ഇത് കുടുംബ കാര്യങ്ങളല്ലല്ലോ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്.
കുടുംബകാര്യങ്ങളോ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ട വിധിപ്പലക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വളരെയധികം വേദനിപ്പിച്ച കുടുംബത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ പെരുമാറിയില്ലേ? അത് പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞല്ലോ, ഒരു കുട്ടി മുറിവേൽപ്പിച്ചു, എല്ലാം ഞാൻ സഹിച്ചു. ഒരിക്കലും ജി സുധാകരൻ തന്നെ, സി പി എമ്മിന്റെ നേതാവായ ജി സുധാകരൻ തന്നെ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു സ്ത്രീ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചു, അതൊന്നും ഉമ്മൻചാണ്ടി അങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ജി സുധാകരൻ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പ്രകീർത്തിച്ചതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് സംശയിക്കുന്നത് തെറ്റില്ല. അന്ന് ചാണ്ടി ഉമ്മനെ തന്നെ ഈ സരിതാ നായർ ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആരോപണ വിധേയനാക്കിയില്ലേ? അവര് ആരോപണ വിധേയരാക്കാത്ത ആൾക്കാർ ആരിക്കലും ഇല്ലേ? അത് സ്മാർത്ത വിചാരത്തിലെ ഇതുപോലെ നമ്മൾ വിശ്വസിച്ചു. താത്രിക്കുട്ടി പറഞ്ഞതുപോലെ ഇവരെല്ലാം ഇതിലെ കരുക്കളാണെന്ന് നമ്മൾ വിശ്വസിച്ചു. നമ്മളെ എല്ലാം വെഡികളാക്കുകയായിരുന്നു ആ സ്ത്രീ ഇരയാണെന്ന് പറഞ്ഞ് ഇരവാദം നടത്തിക്കൊണ്ട്. എന്തൊരു പത്രങ്ങളെല്ലാം അവരുടെ പുറകെ നടക്കുകയായിരുന്നു. എന്തോ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുറകെ കോയമ്പത്തൂരിലെ കൂടിയവരാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ദിവസം. അപ്പൊ അത്രമാത്രം ഉള്ളൂ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നതും നമ്മൾ മനസ്സിലാക്കുക. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി ഡിപെൻഡ് ചെയ്യാൻ വേണ്ടി വന്നോ? അതുമില്ല. ഇപ്പൊ എല്ലാവരും വാനോളം വാരി പുലർത്തുന്നുണ്ട് ഒന്നാം വാർഷികത്തിന്. ആ കൂട്ടത്തില് ഇപ്പൊ ചാണ്ടി ഉമ്മൻ അതിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം കൂടി ഇരയായിരുന്നു. അദ്ദേഹം കൂടി അദ്ദേഹത്തിനെ നൊമ്പരപ്പെടുത്തേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഇതിൽ രാഷ്ട്രീയത്തിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്ന് പറയേണ്ട ആളായിരുന്നു അദ്ദേഹം. അല്ലാതെ വാനോളം പുകഴ്ത്തുകയല്ല. ഇങ്ങനെയൊക്കെ ചെയ്തതിനെ കൂട്ടുനിന്നവരെ, ചെയ്തവരെയും അതിന് കൂട്ടുനിന്നവരെയും ഒക്കെ ആ വാനോളം പുകഴ്ത്തുക എന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമാണ്. ഒരു പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസിൽ അതൃപ്തനാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. വേണ്ടത്ര സ്ഥാനങ്ങൾ, അദ്ദേഹം അർഹിക്കുന്ന സ്ഥാനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നൊരു പരിഭവം അദ്ദേഹത്തിന് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഈ പിണറായി വിജയനെ പുകഴ്ത്തേണ്ട കാര്യം എന്താണ്? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുവാണ് അടുത്ത വർഷം. രാഷ്ട്രീയമായിട്ട് അതൊരു കോൺഗ്രസിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു വിളക്കാണ്. അപ്പൊ ഒരു പക്ഷേ ഈ കോൺഗ്രസിന്റെ മുന്നണിയെ, അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ സീറ്റുകളിലേക്കും സഹതാപ വോട്ട് തരംഗം കൊണ്ട് തന്നെ വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ പര്യായമായ ഒരു പേരാണ് മരിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്നുള്ള ആ ദീപസ്തംഭം. ഇറ്റ്സ് എ ലൈറ്റ് ഹൗസ്. അപ്പൊ അങ്ങനെയുള്ള ഒന്ന് ഹാനി വരും വിധം അതിന്റെ വെളിച്ചം മങ്ങുന്ന തരത്തിൽ പിണറായി വിജയനെ പുകഴ്ത്തുമ്പോൾ ഇരുട്ടിനെ അങ്ങനെ ഇരുട്ടിനെ വെളിച്ചം സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലൊരു വലിയ സംഭവമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കോൺഗ്രസുകാരെ വേദനിപ്പിച്ചെങ്കിൽ തെറ്റില്ല. അന്ന് പിണറായി വിജയനാണ് കോൺഗ്രസുകാരെ വേദനിപ്പിച്ചെങ്കിൽ, ഉമ്മൻചാണ്ടി പക്ഷക്കാരെ വേദനിപ്പിച്ചതെങ്കിൽ, ഇപ്പോ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ ഒരു പുകഴ്ത്തലിന്റെ ആവശ്യമില്ല. ജി സുധാകരൻ പോലും അങ്ങനെ ശൈലി സ്വീകരിച്ചിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടിയാണല്ലോ അദ്ദേഹം പോയി. ചാണ്ടി ഉമ്മന്റെ ഈ പ്രസംഗം കോൺഗ്രസിൽ എത്രത്തോളം ചർച്ചയാണോ വരും ദിവസം കണ്ടറിയാം. നന്ദി ശ്രീരാജൻ.